ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഞാൻ അനലൈസ് ചെയ്യായിരുന്നു. അപ്പോൾ പൊതുവെ പാർട്ട് എ പാർട്ട് ബി തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. കഴിഞ്ഞ തവണ മാത്രമാണ് ഇതിനൊരു വ്യത്യസ്തത വന്നത്. കഴിഞ്ഞ തവണ ഇത് നമുക്ക് കൂടുതൽ ചോദിച്ചത് ഈ പാർട്ട് ബിയിൽ ഒരുപാട് പ്രോബ്ലം വന്നു. പാർട്ട് ബിയിൽ ഒന്നോ രണ്ടോ പ്രോബ്ലം വരും, പക്ഷെ അത് എളുപ്പമായിട്ട് എഴുതാൻ പറ്റിയ പ്രോബ്ലംസ് ആയിരിക്കും. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നതാണ്. ഇതാണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ 2019. അത് നിങ്ങൾ ജനറൽ ചെയ്ത പേരിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 1, 2, 3, 4 ചോദ്യങ്ങൾ, മൂന്ന് ചോദ്യങ്ങൾ പ്രോബ്ലം ആയിരുന്നു. മറ്റേത് ഈ സൈഡ് പ്രോബ്ലം തിയറി മിക്സ് ആയിട്ടാണ് വന്നത്, പക്ഷെ പ്രോബ്ലം കുറച്ച് കൂടുതലാണ്. പ്രോബ്ലം ശരിക്കും നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതാണ്, മറ്റേ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളതാണ്. അപ്പം ഒരു 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 ചെറിയ ടിപ്പ് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായതാണ്. മോഡ്യൂൾ ഫസ്റ്റ് മോഡ്യൂൾ ഈ ത്രെഡഡ് ജോയിൻറ്റ് പഠിക്കണം. ത്രെഡഡ് ജോയിൻറ്റിൽ ഒരു പ്രോബ്ലം ഞാൻ പറയാം. ഇതേടോ ഈ പ്രോബ്ലം വായിച്ചോ. ഇനി സ്റ്റീം എഞ്ചിനിൽ ഒരു പ്രഷറുണ്ട് 1.2 MPa, അതിൽ ബാക്ക് പ്രഷർ പോയിൻ്റ്, അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ സ്ക്രൂവിൻ്റെ സൈസ് എണ്ണം ഇത് കണ്ടുപിടിക്കണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാലും ഉണ്ട്. ഒരു സ്റ്റീം എഞ്ചിൻ്റെ പ്രഷർ, ബാക്ക് പ്രഷർ, ഇതാണ് സിലിണ്ടർ. എനിക്ക് തോന്നുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അതെ, സെയിം ക്വസ്റ്റ്യൻ ആണ് ഇത്. April 2019, ഇത് October 2018, ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുകയാണ്. എന്നിപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴോ, കഴിഞ്ഞ മാസത്തവണത്തെ നോക്കുമ്പോൾ ഇതേപോലെ സ്റ്റീം സിലിണ്ടർ 240 mm മാക്സിമം സ്റ്റീം പ്രഷർ 1.25, കാൽക്കുലേറ്റ് ദ നമ്പർ ആൻഡ് സൈസ്, അതുപോലെ റിക്വയർഡ് ടു ഫിക്സ് ദ സിലിണ്ടർ, അസ്യൂമിംഗ് പെർമിസിബിൾ സ്ട്രെസ് ഓൺ ദ സ്ട്രട്ട് ഈസ് 30 MPa. ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്? ബേസിക്കലി ഇങ്ങനത്തെ പ്രോബ്ലം എന്താണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സിലിണ്ടറിനകത്ത് കുറച്ച് സ്റ്റീമോ ഗ്യാസോ എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം April 2019 പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇനി സ്റ്റീം എഞ്ചിൻ മാക്സിമം സ്റ്റീം പ്രഷർ ഇസ് 1.2 MPa. മെഗാപാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, മറക്കരുത്, കാണാൻ പഠിച്ചോ. മനസ്സിലായോ? ബാക്ക് പ്രഷർ എന്ന് പറയുമ്പോൾ ഏതാണോ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റിവേഴ്സ് ആക്ഷൻ ഉണ്ടാകുന്നതാണ് ബാക്ക് പ്രഷർ. സിലിണ്ടറിൻ്റെ ബോർ എന്ന് പറയുക ഡയമീറ്റർ 300 mm, എല്ലാം മില്ലിമീറ്ററിലേക്ക് ആക്കി ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ മാക്സിമം അലോവബിൾ ടെൻഷൻ ബോൾട്ടിൻ്റെ 45 mPa എന്ന് എഴുതി ചെയ്യരുത്, ഇത് എഴുതി ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ആദ്യം ഏത് പ്രോബ്ലം കിട്ടിയാലും ആദ്യം തന്നത് എഴുതുക, തന്നത് അതേപടി ന്യൂട്ടൺ പെർ സ്ക്വയർ, ഇത് ന്യൂട്ടൺ പെർ സ്ക്വയർ, ഇത് ഡയമീറ്റർ എത്രയാണ് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി ആയിരിക്കണം വലിയ ഡയമീറ്റർ, സ്മോൾ ഡി ഇത് ചെറിയ ഡയമീറ്റർ, ടെൻസൈൽ സ്ട്രെസ് എഴുതുക, അലവബിൾ, പിന്നെ എഫക്റ്റീവ് സ്റ്റീം പ്രഷർ, അതായത് ഈ ഒരു ഫോർവേഡ് പ്രഷർ മൈനസ് ബാക്ക് പ്രഷർ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഫോഴ്സ്, പിസ്റ്റൺ ലോഡിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ഇൻറ്റു ഈ പ്രഷറാണ്, ഈ പ്രഷറാണ്, മനസ്സിലായോ? അപ്പോഴാണ് ഈ ഫോഴ്സ്, ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് പ്രഷറിൻ്റെ ഏരിയ ഇപ്പോൾ ഫോഴ്സ് കിട്ടും. ഈ ഫോഴ്സ് താങ്ങേണ്ടത് ഏതാണ്? നിങ്ങളുടെ പിസ്റ്റൺ ലോഡാണ്, മനസ്സിലായില്ലേ? സ്ക്രൂ ചെയ്തിരിക്കുന്ന പിസ്റ്റൺ സ്ക്രൂഡ് എൻഡാണ്. അപ്പോൾ ഇതിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ, ഇവിടെ സ്ട്രെസ്, പ്രഷറിന് പകരം നമ്മൾ സ്ട്രെസ്, ഇതിനെ മാക്സിമം അലോവബിൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന സ്ട്രെസ്. അപ്പം ഈ ലോഡും കൂടി മാച്ച് ചെയ്യണം, ഈ ലോഡും കൂടി മാച്ച് ചെയ്യണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം, മനസ്സിലായി? അപ്പോൾ ഇവിടെ ഡി സി ആണ് നമുക്ക് കാണാനുള്ളത്. സിഗ്മാട്ടി തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്, ഇതിൽ ഒരു അൺനോൺ ഒരു ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡി സി കിട്ടി. ഇപ്പോൾ കോർ ഡയമീറ്ററിൻ്റെ 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോമിനൽ ഡയമീറ്റർ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് അടുത്ത വലിയ നമ്പർ സെലക്ട് ചെയ്യണം. അപ്പോൾ 57 വന്നതെങ്കിൽ 58 എടുക്കണം, 58.8 ആണ് വരുന്നതെങ്കിൽ 60 എടുക്കണം. 59 എന്ന് പറഞ്ഞൊരു സൈസ് സ്ക്രൂ ഇല്ല. അപ്പോൾ എത്രയാണ് ഇതിൽ സ്ക്രൂ എന്ന് കാണാം. അപ്പോൾ ഇത് ഒരു 3 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലമാണ്. എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ തന്നത് അതേപടി എഴുതുക, പിന്നെ എഴുതേണ്ടത് ഈ ഇക്വേഷൻ മാച്ച് ചെയ്യാം. ഈ പിസ്റ്റണകത്തുള്ള പ്രഷർ ഇൻറ്റു പിസ്റ്റന്റെ ഏരിയ ഈക്വൽ ടു സ്ക്രൂവിൻ്റെ പൈ ഡി സ്ക്വയർ ബൈ കോർ ഡയമീറ്റർ സ്ക്വയർ ബൈ 4 × സിഗ്മ ടി. ഇവിടെ എൻ നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടെങ്കിൽ ഇൻറ്റു എൻ വരും, മനസ്സിലാവും?
പത്ത് ഇരുപത് വോൾട്ട് വെക്കണം ഇൻറ്റു എൻ, അത് എത്ര വെച്ചാൽ അത്ര വരും അല്ലേ. ഇത് രണ്ടും മാച്ച് ചെയ്യുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു അൺനോൺ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അത് കണ്ടുപിടിക്കുക. അതിനെ 0.84, ഇത് കാണാൻ പഠിക്കണം, 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വലിയൊരു വാല്യൂ. അപ്പൊ ഇതിലും വലിയൊരു വാല്യൂ ആയിരിക്കും കിട്ടും. ഇവിടെ 48 കിട്ടുകയാണെങ്കിൽ ഇവിടെ 58 കൂടും. അത് പൊതുവെ ത്രെഡ് ഇങ്ങനെയാണ്, ത്രെഡിന്റെ ഈ ഡയമീറ്റർ ആണ് ഡി സി, നമുക്ക് ഔട്ടർ ഡയമീറ്റർ ആണ് വേണ്ടത്, അതാണ് ഈ കിട്ടുന്നത്. 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലും വലിയൊരു നമ്പർ കിട്ടും. എന്താണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്? ബേസിക്കലി നമുക്കൊരു സിലിണ്ടർ ഉണ്ട്, നമുക്കൊരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ അകത്ത് സ്റ്റീമോ ഗ്യാസോ എന്തെങ്കിലും ഒരു ഹൈ പ്രഷറിൽ ഉണ്ട്, സംഭവം ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രഷറാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു കവർ പിടിപ്പിക്കാം, മനസ്സിലായില്ലേ? ഈ കവർ ഇതിന്റെ പാർട്ടല്ല, ഈ ഈ സിലിണ്ടറിന്റെ പാർട്ടായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു പിസ്റ്റൺ റോഡോ എന്തെങ്കിലും. അപ്പം നിങ്ങൾക്കറിയാം ഈ ഗ്യാസ് എല്ലായിടത്തും ഒരേ രീതിയിലാണ് പ്രഷർ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ പ്രഷർ ഉണ്ടോ, ഇത് ഇവിടെ ഉണ്ടോ, ഇങ്ങോട്ട് പ്രഷർ, ഗ്യാസിന്റെ പ്രത്യേകതയാണ്, ഇങ്ങോട്ടുണ്ടോ, ഈ ഫ്രണ്ടിലോട്ടും ഉണ്ടോ. അപ്പൊ നമുക്ക് പ്രശ്നം ഈ ഫ്രണ്ടിലോട്ടുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇത് ഇന്റഗ്രൽ പാർട്ടാണ്, ഇതൊക്കെ റിജിഡാണ്. നമുക്ക് ഇവിടെ ഇതൊരു കവർ വെച്ച് അടച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനെ, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനെ നമ്മൾ ബോൾട്ട് ചെയ്തിരിക്കുക ഇങ്ങനെ. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ എങ്ങനെ ഇരിക്കുക കാണാം, ഒരു സർക്കിള്, വേറെ ഒരു സർക്കിള്, വേറൊരു സർക്കിൾ ഇതിനകത്തെ അകത്തോട് കയറിയിരിക്കണ ഭാഗം, ഇങ്ങനെ കുറെ ചെറിയ ചെറിയ ബോൾട്ട് ഹോളുകൾ. ഇവിടെ ബോൾട്ട് ഉപയോഗിച്ച് ഇതിനെ ഇങ്ങോട്ട് ടൈറ്റൻ ചെയ്തിരിക്കും, മനസ്സിലായില്ലേ? നമുക്ക് ഒന്നുകിൽ ഈ ബോൾട്ടിന്റെ സൈസാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒറ്റ ബോൾട്ട് വെച്ച് ഇവിടെ ഒരു പിസ്റ്റൺ റോഡാണ് കണക്ട് ചെയ്തിരിക്കണമെങ്കിൽ അതിന്റെ സ്ക്രൂവിന്റെ ആണിപ്പം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കണം എന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പൈ ഡി, ഈ ഡയമീറ്റർ അല്ലേ, ഈ വലിയ ഡയമീറ്റർ അല്ലേ, ഈ ഡയമീറ്റർ, ഇതിന്റെ ഈ വലിയ ഡയമീറ്റർ സ്ക്വയർ പൈ ഡി സ്ക്വയർ ബൈ 4 × ഇതിനകത്തെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ലോഡാണ്, മനസ്സിലായില്ലേ? ആ ലോഡും ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ലോഡും മാച്ച് ചെയ്യണം, മനസ്സിലായോ? നിങ്ങൾ ഇവിടെ നോക്കിയാൽ പിടികിട്ടും, പൈ ഡി സ്ക്വയർ ബൈ 4 × ഈക്വൽ ടു പൈ ഡി സി സ്ക്വയർ ബൈ 4 × ഇവിടെ ഇവിടെ ഒരു പിസ്റ്റൺ റോഡ് ഒറ്റ എണ്ണേ ഉള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ ഇതിന് പകരം നിങ്ങൾക്ക് എൻ നമ്പർ ഓഫ് ബോൾട്ട്, കുറെ ബോൾട്ട് ഉണ്ടെങ്കിൽ ഇൻറ്റു എൻ വരും, മനസ്സിലായോ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ, അതവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഡി സി ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്, ഇതിന്റെ ഡയമീറ്റർ ആയിരിക്കും ചോദിക്കുന്നത്, മനസ്സിലായോ? ഇനി ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡി സി ഒരെണ്ണം അസ്യൂം ചെയ്യണം, ഇട്രേഷൻ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് നമ്പർ ഓഫ് ബോൾട്ടും തന്നിട്ടില്ല, ഡയമീറ്റർ തന്നിട്ടില്ലെങ്കിൽ ഒരു രണ്ടെണ്ണമാണ് ഒരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരെണ്ണം നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യാം. ഇപ്പൊ ഡി സി നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ് എൻ 20 10 ഞാൻ പിടിപ്പിക്കാം, 10 പിടിപ്പിക്കുന്നത് ഡി സി എത്ര, 10 ഞാൻ ബോൾട്ട് പിടിപ്പിക്കണമെങ്കിൽ എനിക്ക് 20 സൈസിന്റെ ബോൾട്ട് ഉത്തരം കിട്ടും. അത് 20 പിടിപ്പിക്കണമെങ്കിലോ 16 സൈസ് ബോൾട്ടിന്റെ സൈസ് കുറവായിരിക്കും, മനസ്സിലായില്ലേ? അത് ഇട്രേഷൻ വഴി കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ അത് ചോദിക്കണം എന്നില്ല, ചിലപ്പം നേരിട്ട് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് മറ്റേതായിരിക്കും ചോദിക്കുക. ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരെണ്ണം കൂടി ഞാൻ ഇന്ന് പിള്ളേർക്ക് എടുത്ത ക്ലാസ്സാണിത്. ഒരു പ്രോബ്ലം കൂടി ഞാൻ പറഞ്ഞുതരാം, ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. കേട്ടോ, സിലിണ്ടർ ഹെഡ് ഓഫ് സ്റ്റീം എഞ്ചിൻ ഈസ് ഹെൽഡ് ബൈ 14 volts. ആ നേരത്തെ കണ്ട ഹെഡ്, ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപ്പാണ്. എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് സിലിണ്ടർ ഇസ് 350 mm. ദ സ്റ്റീം പ്രഷർ ഇസ് 0.85 MPa ആൻഡ് ഫൈൻഡ് ദ സൈസ് ഓഫ് ദ ബോൾട്ട് ഇഫ് ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ദ ബോൾട്ട് ഇസ് 20 MPa. ഇവിടെ എൻ 14 തന്നതല്ല, അതേ വഴി എഴുതുക, ഓർഡറിൽ എഴുതുക. ഡി 350 mm, പ്രഷർ 0.85 Nm² അലോവ് ചെയ്തിരിക്കുന്ന ബോൾട്ടിന്റെ സ്ട്രെസ് 20 MPa ന്യൂട്ടൺ പെർ സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് പൈ ഡി സ്ക്വയർ ബൈ 4 × പൈ ബൈ 4 × ഡി, വലിയ ഡി സ്ക്വയർ 4 × ഇതറിയാലോ, ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ, ആ സിലിണ്ടറിനകത്തുള്ള ലോഡിന്റെ ഇക്വേഷൻ.
ഡയമീറ്റർ സ്ക്വയർ ഇൻറ്റു പൈ ബൈ ഫോർ ഇൻറ്റു അതിനകത്ത് അലോവ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്ന ലോഡ് ബൈ ഏരിയ. അപ്പൊ ലോഡ് എന്ന് പറയുന്ന എന്താ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ഇൻറ്റു എത്രയാണ്, ഒരെണ്ണം അല്ല ലോഡ് എടുക്കണം, എല്ലാവരും ലോഡ് എടുക്കുക അവിടെ. പതിനാലെണ്ണം ലോഡ് എടുക്കുന്നുണ്ട്, അപ്പൊ ഇൻറ്റു പതിനാല്, മനസ്സിലായില്ലേ? അപ്പൊ 14 വോൾട്ട് ഉണ്ട്, പക്ഷെ എത്രയാണ് സൈസ് എന്ന് അറിയത്തില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യാം. അപ്പൊ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡി സി കിട്ടും. ഡി സി കിട്ടുമ്പോൾ ആ ഡി സിയെ 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു അതിനേക്കാൾ വലിയൊരു നമ്പർ കിട്ടും. 22.95 23 24 സെലക്ട് ചെയ്യുക. അടുത്ത ഒരെണ്ണം സെലക്ട് ചെയ്യുക, ഒരു ഈവൻ നമ്പർ സെലക്ട് ചെയ്യണം കേട്ടോ. പൊതുവെ ത്രെഡൊക്കെ ഈവൻ നമ്പറാണ്. അപ്പോൾ പറയുന്നത് സൈസ് ഓഫ് ദ ബോൾട്ട് ഈസ് M24. ഇത്രയും ഈ സ്റ്റെപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പ്രോബ്ലം 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. ബോൾട്ടഡ് ജോയിന്റെ പ്രോബ്ലം ആണ് ഇത്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിക്കുന്ന ഉറപ്പില്ല, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണം. ഇത് ഇങ്ങനെ ഈ ഓർഡറിൽ പഠിക്കാം. ഇതിനകത്തൊരു ടെസ്റ്റ് ചിലപ്പോൾ ചോദിക്കാം. ഒന്ന് ബാക്ക് പ്രഷർ, ബാക്ക് പ്രഷർ ആണെങ്കിൽ അത് കുറയ്ക്കണം കേട്ടോ. ആ ബാക്ക് പ്രഷർ വാല്യൂ ഫോർവേഡ് പ്രഷറിൽ നിന്ന് കുറയ്ക്കണം. പിന്നെ ഉള്ളൊരു ടെസ്റ്റ് ഞാൻ കണ്ടത് ഇതിനകത്ത് ഗേജ് പ്രഷർ എന്ന് തന്നിട്ടുണ്ടാവും ചിലപ്പോൾ. ഗേജ് പ്രഷർ, ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പറയണം ഈ ഇതിനകത്ത് ഈ സിലിണ്ടറിനകത്ത് 1.04 N/mm² ഗേജ്. ഗേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആഡ് ചെയ്യണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കണവടിക്കണം, 0.0103 എന്ന്. അതായത് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആക്കുമ്പോൾ 0.1 ആഡ് ചെയ്യണം കേട്ടോ. ഇത്തരം ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ, പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ മുഴുവൻ മാർക്കും കിട്ടില്ല. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ അന്തരീക്ഷം അതിൽ ചെലുത്തുന്ന എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ ടയറൊക്കെ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ കാണുന്നത് ഗേജ് പ്രഷറാണ്. അതിനകത്തെ പ്രഷർ മാത്രം നമ്മളെ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ടയർ പഞ്ചർ ആകുമ്പോൾ ആ ഗേജ് ഇട്ട് നോക്കുമ്പോൾ അതിൽ 0 വരാൻ കാരണം. പക്ഷേ യഥാർത്ഥത്തിൽ 0 അല്ല, അന്തരീക്ഷ മർദ്ദം ഉണ്ട് അതിൽ, പക്ഷെ നമ്മൾ അത് കൺസിഡർ ചെയ്യണില്ല. പക്ഷെ ഇവിടെ കാൽക്കുലേഷൻ നമ്മൾ അത് കൺസിഡർ ചെയ്യണം, 0.013. ഇതൊരു ചെറിയ ട്വിസ്റ്റ് ആണ്. ഗേജ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യണം, ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് ഗേജ് അല്ല, അറ്റ്മോസ്ഫിയറിക് ആണ്. അപ്പൊ ഇതിവിടെ ഒന്നും തന്നിട്ടില്ല, MPa എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗേജ് അല്ല, അറ്റ്മോസ്ഫിയറിക് ആണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് 3 തവണ നോക്കിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി തിയറി പഠിക്കുക. ക്യാം വരയ്ക്കാൻ എന്തായാലും അറിയണം. നമ്മൾ കുറേ സമയം എടുത്ത് വരച്ചാണ്, എല്ലാവരും വരക്കഴിഞ്ഞാണ് അത് വരച്ചെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിനകത്ത് തിയറി കുറച്ചും കൂടി നോക്കാം. ഈ തിയറി ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും തിയറി മുഴുവൻ പഠിക്കുക കേട്ടോ. ത്രെഡിൻ്റെ സ്ക്രൂവിൻ്റെ ടെർമിനോളജി, അഡ്വാൻറ്റേജ് ഓഫ് ത്രെഡഡ് ജോയിനിങ്, ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇത് കഴിയാൻ, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഫോർ സോളിഡ് ടോസ്, ഇത് April 19. ഇനി ഇത് ഇങ്ങോട്ട് വന്നോക്കി, ഇങ്ങോട്ട് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കണ്ടോന്നിരിക്കുന്നു. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഒരു പ്രോബ്ലമാണ്, സ്ഥിരം ചോദിക്കുന്നത്. ക്യാം വരയ്ക്കുന്നത് എന്തായാലും ചോദിക്കും. ക്യാമിൻ്റെ ടെർമിനോളജി തിയറി ചോദിക്കും. ഇതെല്ലാം പഠിക്കുക. ഹൈറ്റ് ഓഫ് ഗവർണർ, അതുപോലെ ഗവർണറിൻ്റെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ളതുള്ളൂ. ഇക്രിവിൻ സ്പീഡ് എന്താണ്, സെൻസിറ്റീവ്നെസ് എന്താണ്, ഇതൊക്കെ. എന്തായാലും ഈ പ്രോബ്ലം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടേ. ഇനി ഞാൻ കാണുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഇടാം.